നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചർച്ചിക്കാരൻ ചാനൽ നാവ ഇപ്പോഴത്തെ ഒരു ഭയങ്കര ചർച്ചാ വിഷയമായിട്ട് നന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ സാം സാമോ ഒമറോഡിയോണും ഒമറോഡിയോണല്ലേ ആ ഒമറോഡിയോണും നമ്മുടെ ജോൺ ഡുറാനെ നമ്മൾ മിസ് ഔട്ട് ചെയ്തു നമ്മുടെ സ്കൌട്ടിംഗ് ടീമിനെയൊക്കെ സമയം മെച്ചം മറിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ ലെവൽ ഡിസ്കഷൻസിലേക്ക് കൊണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനും ആ ഒരു ഡിസ്കഷനിലേക്ക് ഇൻവോൾവ് ആയി അപ്പൊ കുറച്ചു ദിവസമായിട്ട് ഞാൻ ആലോചിക്കേണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മളൊരു ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നുള്ളത് കാരണം വി ഡിഡ് വി മിസ് ഔട്ട് സ്കൌട്ടിംഗ് റൂമിന സ്കൗട്ടിംഗ് ടീമിനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ തന്നെ പറയാം പക്ഷേ ഡിറ്റ് വി മിസ് ഔട്ട് ഓൺ സാം ഒമോറോഡിയോ ആൻഡ് ജോൺ ഡുറാൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ മറ്റേ എഫ് സി പോട്രോലിയോ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മൻഷുർ നട്ട് അടിച്ച് രണ്ട് ഗോളും പിന്നെ ബായാൻ യൂണിക്കർ എതിരെ കളിച്ച് ഡുറാൻ അടിച്ച ഗോളും പിന്നെ ഒന്നിനൊരു ഗോള് കളിച്ചിട്ട് നമ്മളിങ്ങനെ ഫുൾ റൊമാൻസിഫിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ദി മിസ്ഡ് ഔട്ട് ഓൺ ദീസ് പ്ലേർസ് ഉള്ളത് അപ്പോ രസകരമായിട്ട് ഞാൻ സ്റ്റഡ്സ് എടുത്തു നോക്കുകയാണ് എന്നാൽ രണ്ട് മൂന്ന് പേരും എവിടെയാണ് കോമഡി മൂന്ന് പേരും റെസ്പെക്ടീവ് ക്ലബ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് പേരും ജാക്സൺ ഡുറാൻ ആൻഡ് ഒമറോഡിയോൺ മൂന്ന് പേര് നാല് ഗോൾ വെച്ചിട്ട് അടിച്ചിരിക്കുകയാണ് വ്യത്യാസം നിക്ക്ലസ് ജാക്സൺ മൂന്ന് അസിസ്റ്റം കൂടെ തന്നിട്ടുണ്ട് സോ ഗ്ലോ ഗോൾ പ്ലസ് അസിസ്റ്റ് ആക്ച്വലി നിക്കുലസ് ജാക്സന്റെ ആണ് കൂടുതൽ ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾസ് പെർ നയൻറ്റി അതായത് ഒരു നയൻറ്റി മിനിറ്റ്സിൽ ഗോൾസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കോമഡി ഒമറോഡിയോൺ വൺ പോയിന്റ് സെവൻ ടു ഗോൾസ് പെർ നയൻറ്റി ജോൺ ടൂ പോയിന്റ് ടു വൺ ഗോൾസ് പറഞ്ഞിട്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഡുരാൻ നിക്കോളസ് ജാക്സനെ കാട്ടിലും പകുതി മിനിറ്റ്സ് ആണ് പകുതിയെ കാട്ടിലും താഴെ മിനിറ്റ് ആണ് വൺ തേർഡ് ഓഫ് ദ മിനിറ്റ്സും സാമോമോഡിയോ ഹാഫ് ഓഫ് ആണ് കളിച്ചിരിക്കുന്നത് അപ്പോ അറ്റ് ഫേസ് ഓഫ് ഇറ്റ് നമ്മൾ നോക്കാൻ നേരത്ത് ഔട്ട് പുട്ട് ഓഫ് ബോത്ത് ആൻഡ് ലൈക് ഒമറോഡിയോൺ വേറെ ലെവൽ പ്ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇവരെ മിസ് ചെയ്തു അവർ റെഗുലർലി കളിച്ച് നമുക്ക് കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവർ പൊളിച്ച് തകർത്ത് എല്ലാം ചെയ്തേ എന്നൊക്കെ ആണോ നമ്മുടെ ഒരു തോട്ട് പ്രോസസ് നോ വിച്ച് കൂൺ ബി നമുക്ക് പറയാൻ പറ്റില്ല ഇവർ രണ്ടുപേരും നിക്ക്ലസ് ജാക്സിനെ പകരം കളിച്ചിരുന്നെങ്കിൽ മേ ബി ദുഡ്ഡൌൺ വൺ ഡേഴ്സ് പക്ഷെ എനിക്ക് ഒരു കുറച്ചും കൂടി ഒരു അനാലിറ്റിക്കൽ തോട്ട് പ്രോസസ്സിലേക്ക് പോകണം നോ ലെറ്റ് അസ്യൂം വളരെ ഒരു അസംഷന് വേണ്ടിയിട്ട് നിക്ക്ലസ് ജാക്സൺ നമ്മൾക്ക് വേണ്ടിയല്ല കളിക്കുന്നത് ഇപ്പൊ സ്റ്റിൽ പ്ലേയിങ് ഫോർ വില്ലറിയാൽ നമ്മൾ നിക്ക്ലസ് ജാക്സനെ സ്കൗട്ട് ചെയ്ത് നമ്മൾ മിസ് ഔട്ട് ചെയ്തൊരു പ്ലെയർ ആണ് നമ്മുടെ ടീമിൽ ഇപ്പോഴും കളിക്കുന്നത് എക്സാമ്പിൾ ഒരു സ്ട്രൈക്കർ ആണ് സ്ട്രൈക്കറിന്റെ പേര് പറഞ്ഞ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും ഒരു സ്ട്രൈക്കർ എക്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്യൂ തിങ്ക് നിക്കുലസ് ജാക്സൺ ഈ പറയുന്ന പോലെ വിലയറയലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഗോൾ അടിക്കില്ല എന്ന് നമുക്ക് പറയാൻ നോ ഹിസ് ഔട്ട്പുട്ട് പുട്ട് ഇസ് ഗുഡ് പുള്ളിക്കാലം ഗോൾ അടിച്ചുകൊണ്ടിരിക്കും ഇൻഫാക്ട് വിലയറയലിൽ കളിച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സ് പറയുന്നു കുറെ കൂടെ കൂടുതൽ ഗോൾ അടിച്ചേനെ കാരണം അവിടെ തന്നെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആണ് ഒരു അവിടെ ആ ഒരു കംഫർട്ട് ലെവൽ ഉണ്ട് ആ കംഫർട്ട് ലെവലിലും ടീം ലെവലിലും പെർഫോമൻസ് ലെവലിലും ഇംപ്രൂവ്മെന്റ് വരും അപ്പൊ അതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ വിലയറയൽ കളിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു എന്നുണ്ടെങ്കിൽ നിക്കളസ് ജാക്സനും ഏകദേശം ഈ സെയിം സ്റ്റാച്ച് ഒക്കെ വന്നിരുമ്പോ ഒരു അഞ്ചാറ് ഗോൾ അടിച്ച് കുറേ കൂടെ കോൺഫിഡൻസ് പെർഫോമൻസ് ഒക്കെ ആയിട്ട് നിന്നല്ലേ അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് നിക്കോളസ് ജാക്സൺ നമ്മൾ അവനെ മിസ്സ് ചെയ്ത് അവനായിരുന്നു നമ്മൾ സൈൻ ചെയ്യേണ്ട പ്ലെയർ കാരണം നമ്മുടെ കമ്പാരിഷനൊക്കെ നോക്കുമ്പോൾ അവൻ ഡ്രിബിൾ ചെയ്യുന്നു അവൻ ഓടുന്നു അവൻ അറ്റാക്ക് ചെയ്യുന്നു അവൻ സ്കോർ ചെയ്യുന്നു നമ്മൾ പറയും എന്റെ പൊന്നളിയ ഓഫ് അത് വേറെ ലെവൽ പ്ലെയർ ആയിരുന്നു നമ്മൾ നമ്മള് നിക്കളസ് ജാക്സനെ മിസ്സായി പോയി നമ്മൾ അത്രയും കാശ് കൊടുത്ത് അവനെ മേടിക്കണമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞവേ റിയാലിറ്റി എന്തുകൊണ്ട് ഞാൻ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ സൈൻ ചെയ്യാത്ത പ്ലേയേഴ്സും നമ്മൾ സൈൻ ചെയ്യുന്ന പ്ലേഴ്സിനെ നമ്മൾ കാണുന്ന ഒരു രീതിയാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നമ്മൾ പ്രണയിക്കുമ്പോഴും കല്യാണം കഴിക്കുമ്പോഴും ഉള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രണയിക്കുന്ന സമയത്ത് എല്ലാ അടിവളും മൈ ഗോൾ എവറിഥിക് ഓഫ് ദിസ് നമ്മൾ ഓരോരോ മിസ്റ്റേക്സും രണ്ടുപേരുടെയും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ഇവിടെയാണ് നമ്മള് ഫുട്ബോളിലും അതെ നമ്മളിപ്പോൾ ഒമറോ ഡിയോണിന്റെയും ജോൺ ഡുറാന്റെയും അവരുടെ ആ സ്ട്രൈക്കും കാര്യങ്ങളും മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണം ഇറ്റ്സ് ഇംപ്രസീവ് ആ പ്രത്യേകിച്ച് ആ രണ്ടേ രണ്ട് ഹെഡർ വന്നവർ ഇറ്റ് വോസ് എ പവർഫുൾ ഹെഡർ നല്ല രസമായിരുന്നു ഹി വാസ് ബുള്ളിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻഡേഴ്സിനെ വെച്ചിട്ട് അപ്പോ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഡുറാനിനൊക്കെ വെറുതെ ലോങ് റേഞ്ച് ഷോട്ടുകളുടെ കളിയാണ് പുള്ളിക്കാരിന്റെ പ്രായം ഞാൻ ഞാൻ ഇട്ടിക്കുക ലോങ് റേഞ്ച് ഷോട്ടല്ലേ ഞാനിരിക്കുക എനിക്കൊരു തലേ തലവേദനയില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തുകൊണ്ട് ഞാനിത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ വരും വി ഡോട് നോ ഹൗ ദി ആർ പ്ലേയിങ് ഇൻ ദി എൻറ്റയർ നയൻറ്റി മിനിറ്റ്സ് ആൻഡ് ഡുറാനെ സംബന്ധിച്ചിട്ട് പുള്ളിക്കാരനെ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹി ഈസ് നോട്ട് എ റെഗുലർ സ്റ്റാർട്ട് ആ കൂടെ നൂറ്റി അറുപത്തി മൂന്ന് മിനിറ്റ് ആണ് ഡുറാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്നത് അപ്പൊ നൂറ്റി അറുപത്തി മൂന്ന് മിനിറ്റ് അപ്പൊ ഹീസ് ശരിക്കും പറഞ്ഞാൽ ഹീസ് എ സൂപ്പർ സബ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസാണ് ഈ സൂപ്പർ സബ് സോറി ഞാൻ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ സബ് സൂപ്പർ സബിൽ വന്നിട്ട് ഹീസ് ഗിവിങ് ഇന്നാക്കുലേറ്റ് ഔട്ട്പുട്ട് പക്ഷെ നേരെ മറിച്ച് ഈ ഡുറാനും അതെ സാമും അതെ ചെൽസിയിൽ വന്നിരുന്നെങ്കിൽ അവൻ നയൻറ്റി പെലിസ് വലിച്ചിരുന്നെങ്കിൽ നമ്മൾ അവന്റെ ഓരോരോ നീക്കങ്ങളും നമ്മൾ മെഷർ ചെയ്യും അവന്റെ ലിങ്ക് അപ്പ അവന്റെ മൂവ്മെന്റ് അവന്റെ ഫസ്റ്റ് ടച്ച് അവന്റെ സെക്കൻഡ് ടച്ച് മറ്റേത് മറിച്ചത് എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ആ ഇവാലുവേഷൻ വരും രണ്ട് പ്രഷർ അല്ല മച്ചാനെ ചെൽസിയിൽ കളിക്കുന്ന ഒരു സ്ട്രൈക്കറിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ അന്യ ലെവൽ പ്രഷറാണ് ആ സ്ക്രൂട്ടിനിയും ആ സോഷ്യൽ മീഡിയ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അവന്റെ തലയിൽ ഒരു മിസ്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തിന്നിപ്പോ ഉദാഹരണത്തിൽ വിക്ടറോസിമൻ എല്ലാവരും വിക്ടറോസെമനെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ നമ്മളെല്ലാവരും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് പക്ഷെ വിക്ടറോസെമൻ ഇഷ്ടം മാതിരി വൺ 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 മിസ്സസ് ഒക്കെ ഉണ്ട് ചില സമയത്ത് പുള്ളിക്കാരൻ കോമഡിയാണ് ടാമി എബ്രഹാം ഒക്കെ ബോൾ മിസ് ചെയ്യുന്ന പോലെ പുള്ളിക്കാരൻ കാലിന്നൊക്കെ അങ്ങോട്ട് മിസ് ചെയ്യുന്നത് നമുക്ക് കാണാം അതൊന്നും നമ്മൾ വിലയിരുത്തുന്നില്ല കാരണം എന്താണ് നമുക്ക് കാണേണ്ട പുള്ളിക്കാരന്റെ ഗോൾസ് മാത്രം ആ ഫസ്റ്റ് കിടക്കണമെന്ന് പോകും യെസ് ചെൽസിയിൽ വരുമ്പോൾ അതല്ല ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യപ്പെടും ആ അനാലിസിസ് ആ പ്രഷർ ഇവരെ എങ്ങനെ താങ്ങും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ വെയിറ്റ് ചെയ്താലേ ഇത് അറിയാൻ പറ്റുള്ളൂ ആൻഡ് ഡിഡ് വി മിസ് ഡെം ഓണസ്റ്റ്ലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി മിസ് ഡെം ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല ഷെ വി ഓൾസോ ഹാവ് പ്ലേയേഴ്സ് നമുക്കൊരു അടിപൊളി ഒരു പോച്ചർ ഉണ്ട് നമ്മൾ നമ്മളിപ്പോ സത്യം പറഞ്ഞ ഹൈ പ്രൊഫൈൽ പോച്ചർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എൻകൂങ്കു ചെക്കൻ വേറൊരു ലെവലാണ് ഭയങ്കര എക്സ്പോഷറും നല്ല എക്സ്പീരിയൻസ് ലെവലിലുള്ള പ്ലെയറാണ് ഏതൊരു ടീമിൽ ചെന്നാലും റെഗുലർ നമ്പർ നയനോ അല്ലെങ്കിൽ നമ്പർ നയൻ പോയിന്റ് ഫൈവോ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്ലെയറാണ് ഇപ്പൊ നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ഞാലെ ഒരു പോഷറ് കഴിഞ്ഞ കളിയാണ് ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ കിട്ടിയൊരു അറ്റ ഷോട്ടോ ഒരറ്റ അടി ഭയങ്കര കമ്പോഷറും ഇൻഫ്രണ്ട് ഓഫ് ദി ഗോൾ അപ്പോൾ അങ്ങനെ ഒരു പോച്ചറുള്ള സ്ഥിതിക്ക് നമ്മൾ അതിനെ നമ്മൾ യൂടിലൈസ് ചെയ്യണം അതിന്റെ അർത്ഥം നമ്മൾ പുതിയൊരു ഷൈക്കറിനെ സൈൻ ചെയ്യാൻ പാടില്ല എന്നല്ല അല്ലെങ്കിൽ ഞാൻ നിക്കോളസ് സാക്സിനെ പ്രൈസ് ചെയ്യുന്നില്ല ഇൻഫാക്ട് നിക്കലസ് ജാസന് പകരം ഒരുപക്ഷെ അവിടെ ബെഞ്ചമിൻ സെസ്കോ ഗ്യോക്കെറസ് ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ വന്നിരുന്നു ഇവിടെയാണ് നിക്കലസ് ജാക്സൺ ആയിട്ട് എനിക്ക് ഒരു ഇഷ്യൂ കാരണം അവന്റെ എക്സ്പെക്ടഡ് ഗോൾ വാസ് ഫോർ പോയിന്റ് സെവൻ ഫോർ പോയിന്റ് സെവനിൽ നിന്നാണ് നാല് ഗോൾ അടിച്ചിരിക്കുന്നത് പക്ഷേ സാമൂഹവും ജോൺ ഡുറാനും നാല് ഗോൾ അടിച്ചിരിക്കുന്നത് എക്സ്പെക്ടഡ് ഗോൾസ് ഓഫ് ടു പോയിന്റ് ത്രീ ആൻഡ് പോയിന്റ് വൺ റെസ്പെക്ട്ഫുളി റെസ്പെക്ടീവലി അതായത് ഈ രണ്ട് സ്ട്രൈക്കേഴ്സും ഓവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാക്സൺസ് ആക്ച്വലി അണ്ടർ പെർഫോമിംഗ് ഹിസ് എക്സി അപ്പൊ ഔട്ട് പുട്ട് വെച്ച് നോക്കാത്തരത്ത് ഡെഫിനറ്റ്ലി വിൽ ഹാവ് മോർ സ്ട്രൈക്കേഴ്സ് ഗിവിംഗ് മോർ ഔട്ട്പുട്ട് ഇൻഫാക്ട് ബെഞ്ചമിൻ സെസ്കോന്റെയും ഗോക്കറസിന്റെ ഒക്കെ നമ്പേഴ്സ് ഞാൻ കമ്പയർ ചെയ്തിട്ടുള്ള പക്ഷെ ഞാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ എം ഷോർ അവരുടെ ഔട്ട്പുട് വിൽസ് ബെറ്റർ പക്ഷെ എന്റെ തിയറി ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ നമ്മൾ മറ്റൊരു പ്ലേഴ്സിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിട്ട് അനലൈസ് ചെയ്ത് അങ്ങനെ അനലൈസ് ചെയ്ത കുറെ പ്ലേഴ്സ് ഉണ്ട് വി ഹവ് ടെർബോട്ട് എം മൂ വീ ഹാവ് ജനറേഷണൽ ടാലന്റ് പിന്നെ നമ്മുടെ അമേരിക്കൻ ക്രിസ്ത്യൻ പുളിസിക്ക് പിന്നെ നമ്മുടെ മൊറോക്കൻ മെജേഷൻ അപ്പം നമ്മൾ ഓവർലി അനലൈസ് ചെയ്ത് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇവർ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ എന്നൊരു ചോദ്യം സോ എപ്പോഴും നമ്മളൊരു ചെറിയ നമ്മൾ ഒരു ഇംഗ്ലീഷിൽ പറയും പിഞ്ച് ഓഫ് എസോൾട്ട് ഒരു ചെറിയ ഒരു സംശയത്തോടെ വേണം തന്നെ എടുക്കാൻ അതിന്റെ അർത്ഥം സ്കൗട്ട് ചെയ്യാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ പുതിയൊരു സ്ട്രൈക്കറിനെ കൊണ്ടുവരാൻ പാടില്ലോ എന്നൊന്നും അല്ല പക്ഷെ നമ്മൾ ഓവർലി ഈ പറയുന്ന മിസ് ഔട്ട് ആയെന്ന് പറയുന്നതിൽ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എക്സെപ്റ്റ് ഫോർ ടു പ്ലയേഴ്സ് മുഹമ്മദ് സാല കെവിൻ ഡിബ്രോനർ ഡെഫിനറ്റ്ലി മിസ്ഡ് ഔട്ട് കാരണം ടൈം ഹാസ് പ്രൂവ് ദാറ്റ് നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിങ് ഫ്രം